അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ABK 0 ആയിരുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറമ്പിക്കുളത്തു നിന്ന് ചാലക്കുടിയിലേക്ക് ട്രാംവേ, ഇതാണ് നമ്മുടെ ടോപ്പിക്. അതിനു മുമ്പ് നമുക്ക് പറമ്പിക്കുളത്തെക്കുറിച്ച് ചെറുതായിട്ട് അറിഞ്ഞിരിക്കാം. പറമ്പിക്കുളം ടൈഗർ റിസർവ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 391 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. 1973 ഇത് സ്ഥാപിതമായത്. 2010 ഇത് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഒരു പാർട്ടായി പ്രഖ്യാപിച്ചു. പറമ്പിക്കുളത്ത് നമുക്ക് ഏതാണ്ട് എല്ലാ വന്യജീവികളെയും തന്നെ കാണാൻ സാധിക്കും. ആന, കടുവ, കാട്ടുപോത്ത്, കരടി തുടങ്ങിയ അനവധി ജീവികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് നേരിട്ടൊരു പാതയില്ല, പകരം തമിഴ്നാട്ടിലെ തൊള്ളാച്ചിക്കടുത്ത് ആനമലയിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്. പാലക്കാട് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ദൂരമാണ് പറമ്പിക്കുളത്തേക്ക്. പറമ്പിക്കുളത്തിൻ്റെ വടക്ക് ഭാഗം നെന്മാറ ഫോറസ്റ്റ് ഡിവിഷനുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അതുപോലെ തെക്ക് ഭാഗം വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനും പടിഞ്ഞാറ് ഭാഗം ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനും കിഴക്ക് ഭാഗം ആനമല വൈൽഡ് ലൈഫ് സാഞ്ചുറിയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 300 മുതൽ 1400 മീറ്റർ വരെയാണ് ഈ സാഞ്ചുറിയുടെ ഉയരം. ഇതിൻ്റെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത് കരിമല ഗോപുരമാണ്. 1438 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതുപോലെ തന്നെ 3 പ്രധാന ഡാമുകൾ പറമ്പിക്കുളത്ത് സ്ഥിതി ചെയ്യുന്നു. പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പളം. ഇത് മൂന്നും കൂടി ഏകദേശം 20 സ്ക്വയർ കിലോമീറ്റർ ഏരിയ കവർ ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. പറമ്പിക്കുളം ചാലക്കുടി ട്രാംവേ അറിയപ്പെട്ടിരുന്നത് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്ന പേരിലായിരുന്നു. രാമവർമ്മ 15-ാമൻ കൊച്ചി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇത് സ്ഥാപിതമായത്. 1907 ജൂൺ 26 ഇത് തുറന്നു കൊടുത്തത്. 3 സെക്ഷനായിട്ടാണ് ഈ ട്രാൻവേ ഡിസൈൻ ചെയ്തിരുന്നത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്റർ ആയിരുന്നു. ചാലക്കുടയിൽ നിന്ന് തുടങ്ങി ആനപ്പന്തലത്ത് അവസാനിക്കുന്നതായിരുന്നു ഫസ്റ്റ് സെക്ഷൻ. ഏതാണ്ട് 21 മൈലായിരുന്നു ഇതിൻ്റെ ദൂരം. അടുത്തത് അവിടെ നിന്ന് ആരംഭിച്ച് കാവല പുതുപ്പാറയിൽ അവസാനിക്കും. ഇതിന് വെറും 6 മൈലായിരുന്നു ദൂരം. ലാസ്റ്റ് പാർട്ട് കോമളപ്പാറയിൽ നിന്ന് ആരംഭിച്ച് ചിന്നാർ എന്ന സ്ഥലത്ത് അവസാനിക്കും. ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരുന്നത്. ചാലക്കുടി ട്രാംവേ സ്ഥാപിതമാകാനുള്ള മെയിനായിട്ടുള്ള കാരണം പറമ്പിക്കുളത്ത് കണ്ടിരുന്ന വിലവെടുപ്പുള്ള തേക്ക് മരവും മഹാഗണി അതുപോലെയുള്ള വൃക്ഷങ്ങൾ അവിടെ നിന്നും ചാലക്കുടി എത്തിച്ച് അവിടെ നിന്നും കൊച്ചി തുറമും വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുക എന്നായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 1963 ഈ പദ്ധതി അവസാനിപ്പിച്ചു. അതിൻ്റെ കാരണം പറയുന്നത് ലാഭകരമല്ലായിരുന്നു എന്നാണെങ്കിലും പ്രകൃതി നാശവും അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മൂലവും സർക്കാർ നിർത്തലാക്കിയതാണ് കാരണം. ചാലക്കുടിയാണ് മൃതനായിട്ടും ഇതിൻ്റെ അറ്റകുറ്റപ്പടിക്കും അതുപോലെ തന്നെ ഈ ഗുഡ്സുകളുടെയൊക്കെ ഗോഡൗണായിട്ട് ഉപയോഗിച്ചിരുന്നത്.